ഇരുപത്തൊമ്പതാം വയസ്സിൽ ഭാര്യ മരിച്ചപ്പോൾ എല്ലാവരും അയാളോട് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾ സമ്മതിച്ചില്ല. അവൾ എനിക്ക് എല്ലാമായിരുന്നു. എൻ്റെ മകനെ നോക്കാൻ ഇനി മറ്റൊരാളുടെ സേവനം എനിക്കാവശ്യമില്ല. കുട്ടി വളർന്നു. അയാളുടെ ജീവിതം അവനെ ചുറ്റിപ്പറ്റിയായി. അവനോടൊപ്പം ചെലവഴിക്കാൻ ബിസിനസ് തിരക്കുകൾക്കിടയിലും അയാൾ കൃത്യമായി സമയം കണ്ടെത്തി. സുഹൃത്തുക്കൾ ഇടയ്ക്കിടെ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അയാൾ ഒട്ടും മാറാൻ തയ്യാറായില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയായ മകന് അയാൾ കോടികളുടെ ആസ്തിയുള്ള തൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം കൈമാറി. അവൻ എതിർത്തെങ്കിലും അയാളുടെ നിർബന്ധം തന്നെ വിജയിച്ചു. അടുത്ത വർഷം കെങ്കേമമായി തന്നെ അവൻ്റെ വിവാഹവും അയാൾ നടത്തി. അവൾ സുന്ദരിയായിരുന്നു. നല്ല വിദ്യാഭ്യാസവും അവൾക്കുണ്ടായിരുന്നു. അയാളാകട്ടെ പൂർണ്ണമായും വിശ്രമ ജീവിതത്തിലേക്ക് ഒതുങ്ങുകയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഒരു കപ്പ് തൈര് വേണം. മരുമകൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തൈരില്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നത് തീർന്നുപോയി. അദ്ദേഹം പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ മകൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. മേശപ്പുറത്ത് ഒരു പാത്രത്തിൽ തൈര് ഇരിക്കുന്നത് അവൻ കണ്ടു. അക്കാര്യത്തെപ്പറ്റി ഒന്നും അവളോട് ചോദിക്കാതെ അവൻ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. യാത്രയിൽ മുഴുവൻ അവൻ്റെ ചിന്ത ഭാര്യയുടെ ഈ പെരുമാറ്റത്തെക്കുറിച്ചായിരുന്നു. പിറ്റേ ദിവസം അവൻ ഓഫീസിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെയും കൂട്ടി. അച്ഛൻ ഒരു വിവാഹം കഴിക്കണം. കാറിൽ വെച്ച് മകൻ സംസാരം ആരംഭിച്ചു. നിന്നെ വളർത്താൻ ഒരാളുടെ സഹായമാവാം എന്ന് തോന്നേണ്ട സമയത്ത് പോലും ഞാൻ അത് ചെയ്തില്ല. എൻ്റെ സന്തോഷം നീയായിരുന്നു, എൻ്റെ ജീവിതവും. ഈ വയസ്സുകാലത്ത് ഇനി എനിക്ക് വിവാഹം വേണ്ട. നിനക്ക് ഇപ്പോൾ ഒരു അമ്മയെ വേണം എന്ന് തോന്നാൻ എന്താണ് കാരണം? എനിക്ക് അമ്മയെ വേണമെന്നല്ല, പ്രഭാത ഭക്ഷണത്തിൽ അച്ഛന് തൈര് വേണം എന്ന് തോന്നിയാൽ അത് ലഭിക്കണം. നാളെ ഞാൻ ഭാര്യയോടൊപ്പം ഒരു ചെറിയ ഫ്ലാറ്റിലേക്ക് മാറും. ഇന്ന് എൻ്റെ ജോലി രാജിവെക്കും. എന്നിട്ട് ഒരു സാധാരണ തൊഴിലാളിയായി നമ്മുടെ കമ്പനിയിൽ പണിയെടുക്കും. വരുമാനം കുറയുമ്പോഴേ ലളിതമായി ജീവിക്കുന്നതെങ്ങനെ എന്ന് എൻ്റെ ഭാര്യ പഠിക്കുകയുള്ളൂ. ഒരു കപ്പ് തൈരിൻ്റെ മൂല്യം അവൾ അറിയുകയുള്ളൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു എന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാവരുത്. കാരണം നമ്മുടെ വീട്ടിലുള്ളതൊക്കെ അവരുടേതാണ്. അവരുണ്ടാക്കിയതോ അവർ തന്ന കരുത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതോ ആവാം. അത് എല്ലാം അവർക്ക് അവകാശപ്പെട്ടതാണ്. കുടുംബത്തിലെ പ്രായമാകുന്നവർക്ക് ഒരു ഊന്നുവടിയാകാൻ നമുക്കാവുന്നില്ലെങ്കിൽ നമ്മുടെ ജന്മം വെറും പാഴായിപ്പോയി എന്നർത്ഥം. ശുഭദിനം.